നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐസിലുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. രാത്രി വാർത്ത, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ ഒക്കെ താരമായിരുന്ന ഫെഡറിക്കോ ഗായകോയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് ഫെഡറിക്കോ ഗായകോ. നോർത്ത് ഈസ്റ്റിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ താരം കാഴ്ചവെക്കുകയുണ്ടായി. ഐ എസ് എൽ ആറാം സീസണിലായിരുന്നു ഈ ഒരു താരത്തിനെ നോർത്ത് ഈസ്റ്റ് എഫ്സി സ്വന്തമാക്കുന്നത്. ആ ഒരു സീസണിൽ നോർത്ത് ഈസ്റ്റിനെ 20 മാച്ചുകളിൽ നിന്ന് 4 ഗോളുകളായിരുന്നു ഗായകോ നേടിയത്. അത് കഴിഞ്ഞിട്ടുള്ള സീസണിലാവട്ടെ ക്ലബിന് വേണ്ടി 27 മാച്ചുകളിൽ നിന്ന് 5 ഗോളും താരം നേടി. ഇപ്പോൾ 32 വയസ്സ് പ്രായം വരുന്ന നല്ല എക്സ്പീരിയൻസ് ആയുള്ള ഒരു മിഡ്ഫീൽഡർ തന്നെയാണ് ഫെഡറിക്കോ ഗായകോ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരം നോർത്ത് ഈസ്റ്റ് എഫ്സി ക്ലബ് വിട്ടതിൻ്റെ ഓഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ക്ലബ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. തൻ്റെ കരിയറിൽ ഏറ്റവും വലിയ വില്ലനായി മാറിയത് പരിക്കായിരുന്നു. പരിക്ക് കാരണം ഐ എസ് എല്ലിൽ ഒരുപാട് മത്സരങ്ങൾ കളിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ താരം നോർത്ത് ഈസ്റ്റ് വിട്ടതിന് ശേഷം താരം ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ സെക്കൻഡ് ഡിവിഷൻ ക്ലബായ SUD അമേരിക്ക FC എന്ന ക്ലബിലാണ്. ക്ലബ് ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഐ എസ് എൽ 9ാം സീസണിൽ ഫെഡറിക്കോ ഗായകോ കളിക്കില്ല എന്നുള്ള കാര്യം ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിന് ചെറിയൊരു നിരാശ നൽകുന്ന കാര്യമാണ്. അടുത്തൊരു വാർത്ത, കഴിഞ്ഞ ദിവസമായിരുന്നു ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ മോസ്റ്റ് വാല്യബിൾ 11 പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലൈനപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളായ അഡ്രൈ ലൂണയും ജിക്സി സിംഗുമാണ് ഈ ഒരു ലൈനപ്പിൽ ഉള്ളത്. അമരീന്ദർ സിംഗ്, ഫ്ലോറൻ്റിൻ ബോഗ്ബ, ചിംഗ്ലൻ സന, ആകാശ് മിശ്ര, പ്രീതം കോട്ടൽ, അപ്പൂയ, ഐക്കർ, ജോർജ് ബ്രാഡായ സിലിസ്റ്റൻ കൊളാക്കോ എന്നീ താരങ്ങളും ഈ ഒരു ലൈനപ്പിൽ ഉണ്ട്. എന്തായാലും ഈ ഒരു ലൈനപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 താരങ്ങളുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തൊരു വാർത്ത, നമുക്കറിയാം ഇതിനു മുമ്പ് നോർത്ത് ഈസ്റ്റ് FC മാനേജ്മെന്റ് ഒരു ഗാന സ്ട്രൈക്കറിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മാർക്കസ് മർഗ്ലാവ് പോലത്തെ റിപ്പോർട്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന ഒരു റൂമറായിരുന്നു എബനേസർ എന്ന ഗാന സ്ട്രൈക്കർ നോർത്ത് ഈസ്റ്റിലേക്ക്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് ഈ ഒരു താരം നോർത്ത് ഈസ്റ്റിലേക്ക് വരില്ല എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് FC മറ്റൊരു ഗാന സ്ട്രൈക്കറിനെയാണ് നോക്കുന്നത് എന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ട്രാൻസ്ഫർ വാർത്തയെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലിക്കൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നമുക്ക് വീണ്ടും കാണാം.